ഞങ്ങളങ്ങനെ ഫാമിലേക്ക് പോകാനിറങ്ങി. അപ്പോൾ നല്ലൊരു ഫോഗുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഈ ഒരു ഫോഗുള്ള ഡേ ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം റോഡിൽ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി, കാരണം വർക്കിംഗ് ഡേയും കൂടെ ആയിരുന്നതുകൊണ്ട് രാവിലെ ഇപ്പം അത്യാവശ്യം വണ്ടികളൊക്കെ വളരെ സ്ലോയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നവംബർ മാസം ആയിട്ടാണ് ആയിരിക്കാം, സ്റ്റാർട്ടിംഗ് ടൈം ആയതുകൊണ്ടായിരിക്കാം, മഞ്ഞിൻ്റെയൊക്കെ ഒരു ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നല്ല ഫോഗുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഫാമിലേക്ക് ഞങ്ങൾക്ക് ഇനി എത്താനായിട്ടൊരു 10 മിനിറ്റ്സ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ഈ ഒരു ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻലി ബേസ്ഡ് യോർക്ക്ഷയർ ആണ്. ഇവിടെ ലോക്കൽ സപ്ലയേഴ്സ് അവരുടെ പ്രൊഡക്ട്സുകൾ ഇവിടെ ഈ ഒരു ഫാമിൽ എത്തിച്ചു കൊടുക്കുകയാണ്. അവരുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നല്ല ഫ്രീ റേഞ്ച് എഗ്ഗാണ്, അതായത് നാടൻ മുട്ടകൾ, അതുപോലെ തന്നെ ഫ്രഷ് ബ്രെഡുകൾ, അതുപോലെ തന്നെ യോർക്ക്ഷയർ ചീസ് കമ്പനികളുണ്ട്. ചീസ് കമ്പനികളിൽ നിന്നുള്ള ഫ്രഷ് ചീസസ്, പലതരത്തിലുള്ള പല ഫ്ലേവറിലുള്ള ചീസുകൾ. ഇവർക്ക് ഏറ്റവും കൂടുതൽ ചീസുകൾ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം പല വെറൈറ്റി ചീസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇന്ന് അവൈലബിൾ ആണ്, എന്നാലും ഞാനിവിടെ എക്സ്ട്രാ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഹോം മെയ്ഡ് റെഡി മീൽസുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഐ മീൻ ഇവിടെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് പൈസുകൾ, സോസേജ്, റോൾസ് അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ബീഫും ലാമ്പും ഇവിടെ ഓൺ ഫാമിൽ നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഫാമിലെത്തി. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉള്ളൊരു ഫാമായിരുന്നു. അപ്പം ചുറ്റും കണ്ടാൽ തന്നെ മനസ്സിലാകും, ആ ഓപ്പോസിറ്റ് കാണുന്ന ഏരിയയിലൊക്കെ ഒരുപാട് റുബാർബ് എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൃഷിയിടങ്ങളാണ്. പിന്നെ ഇവരെ വളർത്തുന്ന കാറ്റിൽസ് ആൻഡ് ഷീപ്പുകളാണ് ഈ കാണുന്നത്. ചെമ്മരിയാടുകൾ, അതുപോലെ തന്നെ തീയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമലിനെ ഞങ്ങളിവിടെ കണ്ടു. അതുപോലെ തന്നെ ഈ ആനിമൽസിനൊക്കെ നമുക്ക് തൊടാം, ഇവരുടെ കാറ്റിൽസിനൊക്കെ നമുക്ക് തൊടാം, പക്ഷെ ജസ്റ്റ് കൈ വാഷ് ചെയ്യണം. അതിനുള്ള ഒരു ചെറിയൊരു ഇതാ ഒരു ഓപ്ഷനാണിത്. നമുക്ക് കൈ വാഷ് ചെയ്ത് കൈ നന്നായിട്ട് വൈപ്പ് ചെയ്ത് സാനിറ്റൈസൊക്കെ ചെയ്തിട്ട് നമുക്ക് അവരുടെ കാറ്റിൽസിനെയും ഷേപ്സിനെയൊക്കെ നമുക്ക് തൊടാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇവർക്ക് രാത്രിയിൽ താമസിക്കാനായിട്ട് അവിടെ ചെറിയൊരു വീട് പോലെ ഒരു ചെറിയൊരു ഹട്ട് ബേസിൽ അവർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവരിങ്ങനെ അവരുടേതായ ഒരു ലോകത്ത് അവരിങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് ഫുള്ള് വൈഡായി കിടക്കുകയാണ് ഈ ഒരു ഫീൽഡ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കയറി കാണാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഞാനിത് സൂം ചെയ്ത് കാണിക്കാൻ കാരണം അത്ര നല്ല കട്ടിയിലാണ് ഈ ഒരു ചെമ്മരിയാട് നിൽക്കുക. നല്ല രസമുണ്ടായിരുന്നു, അതിനെ തൊടുമ്പോഴൊക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവരുടെ പല രീതിയിലുള്ള ബ്രീഡായിട്ടുള്ള ഷീപ്പിന് സ്വാപ്റ്റബിൾസ് എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു ബ്രീഡിനെ പറയുന്ന പേര്. പിന്നെ ഞാനിപ്പോൾ ഈ നടന്നു പോകുന്നത് ഒരു ഗ്രാസ്, നമുക്കൊരു പാത്ത്, ഗ്രാസ് പാത്ത് നമുക്ക് അവരൊക്കെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാസ് പാത്ത് വഴി നമുക്ക് നടക്കുമ്പം അവരുടെ പുറകിലോട്ട് ഇഷ്ടംപോലെ നമുക്ക് നടന്ന് കാണാനായിട്ടുണ്ട്. അങ്ങേയറ്റം എന്ന് പറയുന്നത് ഇവരുടെ കൃഷി സ്ഥലമാണ്. ഓക്കെ, അപ്പം ഇവിടെ ഫാം ഷോപ്പ് മാത്രമല്ല, ഇവരുടെ പല രീതിയിലുള്ള, അതായത് മീറ്റ്സ് കിട്ടുന്ന ഇതും അതുപോലെ തന്നെ റുബാർബ് ഇൻ്റെ കൃഷി അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ഞാനിവിടെ നിന്നപ്പം ഞങ്ങൾ ആഹാരം കൊടുക്കാനാണോ എന്താ നടത്തില്ല, അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറ്റിൽസ് ആണ് അവിടെ കൂടുതലും ഞങ്ങളുടെ അടുത്ത് ഓടി വന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഫാമിൽ ഡിന്നർ പാർട്ടിക്കുള്ള ഒക്കേഷൻസൊക്കെ അവർ സെറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ 21 ദിവസം മെച്ചുവറായിട്ടുള്ള ബീഫുകൾ, അല്ലെങ്കിൽ അവരുടെ ഓൺ ഫാമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബച്ചേഴ്സ് ഷോപ്പിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്, ബച്ചേഴ്സ് ഷോപ്പിനെ കുറിച്ച് ആദ്യം തന്നെ പറയാം. ഇത് ഓപ്പൺ ചെയ്തത് December 2012 ഇത് ഓപ്പൺ ചെയ്തത്, ഇവരുടെ ബച്ചേഴ്സ് ഷോപ്പ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഗ്രാസ് പാത്തിൽ കൂടെ നടന്ന്. ഇവർക്ക് അപ്പുറത്ത് തന്നെ പശുവിൻ്റെ ഒരു സെക്ഷനുണ്ട്. പിന്നെ ഞാനിപ്പോൾ കാണിച്ചത് ഇവർക്ക് താമസിക്കാനായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറ്റിൽസ് ആയതുകൊണ്ട് നമ്മളുടെ അടുത്ത് ഓടി ഇതുങ്ങൾ വരും. അതുപോലെ തന്നെ ഈ ഒരു ബച്ചേഴ്സ് ഷോപ്പിനെ കുറിച്ച് പറയാം, ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ലാമ്പും
നല്ല പോർക്കും ഇവിടെ കിട്ടുമായിരുന്നു. നല്ല എക്സലൻറ്റ് ചോയ്സ് ആണ് കേട്ടോ. ഫാമുകളിൽ തന്നെ വന്ന് വാങ്ങണം ലാമ്പും പോർക്കും. നല്ല നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നതാണ് ഇവരുടെ ഫാം ഷോപ്പ്. ഇങ്ങനെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ ഫാം ഷോപ്പിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാ ഇവരുടെ തന്നെ ഫാമിൽ തന്നെയുള്ള നല്ല ഫ്രഷ് വെജിറ്റബിൾസ്, സവോള, ഇഞ്ചി, എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ, ചീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പോർക്കുകൾ, അതുപോലെ തന്നെ ഇവരുടെ എന്തോ സ്പെഷ്യൽ ടൈപ്പ് പിക്കിൾസ്, പിന്നെ ഈ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ അവരുടെ പ്യുർ ഹണിയാണ്, അതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് എന്താ ചട്നി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എന്തോ ടേസ്റ്റിന് പറ്റുന്ന രീതിയിലുള്ള ചട്നീസ് ആണ്, അല്ലാതെ നമ്മുടെ നാട്ടിലെ ടൈപ്പ് ചട്നീസ് അല്ല. എനിവേ, ഒരുപാട് ഇവരുടെ ലോക്കൽ സപ്ലയേഴ്സിൽ നിന്ന് യോർക്ക്ഷയറിലെ ഫാമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് നല്ല ഫ്രഷ് മീറ്റ്സും. ഇത് അവരുടെ ബേക്കറി സെക്ഷൻ ാണ്. ഇവിടെ പിസ ഉണ്ടായിരുന്നു, വെജിറ്റബിൾ റോൾസ് ഉണ്ടായിരുന്നു, പോർക്ക് റോൾ ഉണ്ടായിരുന്നു, ജാക്കി പൊട്ടേറ്റോ. ജാക്കി പൊട്ടേറ്റോ എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ ഒരു മെയിൻ ഐറ്റമാണ്. ഇവരെ ലഞ്ച് ടൈമിൽ അവർ കഴിക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ്. പിന്നെ ഇവരുടെ മെനു സെക്ഷനിലെ ഇതാണ് ബർഗേഴ്സൊക്കെ ഉള്ളതും, അതുപോലെ തന്നെ പൈസിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ. പിന്നെ ഇവരുടെ ബിസ്ക്കറ്റ്സ്, കുക്കീസ് അങ്ങനെയുള്ള സെക്ഷൻസ് ആണ് ഇതൊക്കെ. പിന്നെ ഫ്രഷ് കേക്കുകൾ, അതിൻ്റെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാ ഈ പ്രൊഡക്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം അവിടെ തന്നെ ആ ഫാമേഴ്സിൽ നിന്നുണ്ടാക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ക്യാൻഡിൽസ് തൊട്ടെ എല്ലാ സാധനങ്ങളും എല്ലാം ഇവരുടെ തന്നെ പ്രൊഡക്ട്സ് ആണ് എന്നുള്ളതാണ്. അല്ലാതെ എങ്ങൂന്നും അവർ ഇറക്കുമതി ചെയ്യുന്നതോ ഒന്നുമല്ല. പിന്നെ ഇത് കാർ പെർഫ്യൂം ആയിരുന്നു, നല്ല ഒരു കാർ പെർഫ്യൂം ആയിരുന്നു അത്. അപ്പം അതും നമ്മൾക്ക് അവിടെ അവൈലബിൾ ആയിരുന്നു. അവിടുത്തെ ബേക്കറിയിൽ നിന്ന് നമുക്ക് കഴിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഫാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് വെജിറ്റബിൾസും എഗ്ഗും കിട്ടാനായിട്ട്, അതുപോലെ തന്നെ ഐസ്ക്രീംസ് തന്നെയാണെങ്കിലും ഒറ്റ ഒരു പുറത്തുള്ള ഒരു ബ്രാൻഡുകളുടെയും ഐസ്ക്രീംസ് ഞാനവിടെ കണ്ടേയില്ല. ഒറ്റ പ്രൊഡക്ട്സ് പോലും പുറത്തുള്ളൊരു ബ്രാൻഡ് ഞാനവിടെ കണ്ടേയില്ല. എല്ലാം അവിടുത്തെ ആൾക്കാരുടെ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ സപ്ലയേഴ്സിൻ്റെ പ്രൊഡക്ട്സാണ് അവിടെ എല്ലാം. ഇതിപ്പോൾ ഗ്രാൻഡ്മാ വൈൽഡ് അല്ലെങ്കിൽ വൈൻസ് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും എല്ലാം അവരുടെ തന്നെ പ്രൊഡക്ട്സുകളാണ്. അവരുടെ അടുത്ത് തന്നെ ഒരുപാട് കമ്പനികൾ ഞങ്ങൾ കണ്ടായിരുന്നു. ഇനി ഇത് തന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്. ഇതിപ്പം ക്രിസ്മസ് ടൈം വരുന്നത് കൊണ്ട് ക്രിസ്മസിൻ്റെ ഒരു തീമിലാണ് അവർ ആ ചോക്ലേറ്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എത്ര ആണെങ്കിലും നമ്മുടെ മറ്റുള്ള ചോക്ലേറ്റ്സിൻ്റെ അത്രയും ഒരു ഇത് എത്രയായാലും വരില്ല. ഞങ്ങൾ ഇതിലൊരെണ്ണം വാങ്ങിച്ചായിരുന്നു, പക്ഷേ അത് നമ്മുടെ പുറത്തുള്ള ചോക്ലേറ്റ്സിൻ്റെ അത്രയും അത് വരില്ലെങ്കിൽ പോലും അതിനകത്തൊരു ഒരു പ്യുവർ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോം മെയ്ഡ് ടേസ്റ്റ് അതിനകത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് മൊത്തത്തിൽ ആ ഒരു ഫാം ഷോപ്പിൻ്റെ പുറത്തെ ഒരു ഇത്. പിന്നെ ഇത് നമ്മൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിക്കാനുള്ള ഒരു ഏരിയയാണ്. ഈ ഓപ്പോസിറ്റ് കാണുന്നത് നമുക്ക് ഈ വളവും അതുപോലെ തന്നെ നമ്മൾക്ക് കൃഷിക്കൊക്കെ ഇടാൻ എന്തെങ്കിലും വളം, അതുപോലെ ക്യാറ്റിൽസിന് കൊടുക്കാൻ പറ്റിയ ആഹാരം അതൊക്കെ കിട്ടുന്ന ഒരു സെക്ഷനാണ് ആ ഓപ്പോസിറ്റ് കാണുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ബേക്കറിയിൽ നിന്ന് വെജിറ്റബിൾ റോളും പോക്ക് പൈ റോൾസും വാങ്ങിച്ചായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം നമുക്കതവിടെ നിന്ന് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കഴിക്കാവുന്ന ഒരു ടേസ്റ്റിന് പറ്റുന്ന, നമുക്കിഷ്ടപ്പെടും അത്, നല്ലതായിരുന്നു. പിന്നെ ഞാനിവരോട് ഓപ്പണിങ് ടൈംസൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. ഓപ്പണിങ് അവേഴ്സൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും മൺഡേ ടു സൺഡേ ഇവിടെ വർക്കിംഗ് ആണ്. സൺഡേ മാത്രം 10 മുതൽ 4 മണി വരെയുള്ളൂ. ബാക്കി മൺഡേ ടു സാറ്റർഡേ 8 രാവിലെ 8 മുതൽ വൈകുന്നേരം 5:30 വരെ ഇവിടെ ഓപ്പണിംഗ് ആണ്. പിന്നെ ഈ ഓപ്പോസിറ്റ് കാണുന്ന റുബാർബിൻ്റെ കൃഷി സ്ഥലമാണ് അതങ്ങോട്ടേക്ക്. അത് പക്ഷേ വേറൊരു ഏരിയയിൽ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഹോംലി ഫീൽ തോന്നുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ താങ്ക് യു.